എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ദൂരവും സ്ഥാനാന്തരവും അഥവാ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് നിങ്ങൾ കാണുന്നത് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നഗരത്തിൽ ഈ വർഷം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടവർ ഇതുവരെ നൂറ്റി നാൽപ്പത്തി ആറ് ദ നമ്പർ ഓഫ് പീപ്പിൾ who died in accident in accident the city this ിൽ നൗ വൺ സിക്സ് അല്ലെ ട്രാഫിക് പോലീസ് എഴുതിയ ഒരു ബോർഡാണ് നിങ്ങൾ കണ്ടത് വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് യെസ് അതല്ലേ അമിത വേഗവും അശ്രദ്ധയും എക്സസ് പീഡ് ആൻഡ് കെയർലെസ് ഡ്രൈവിംഗ് ഓരോ ദിവസവും വാഹനാപകടത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്താണ് അമിത വേഗം എന്ന് പറയുന്നത് ഡു യു നോ വാട്ട് ഈസ് എക്സസ് സ്പീഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഓഫീസിലേക്ക് പോയ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും അല്ലേ അതായത് ഓഫീസിലേക്ക് പോയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോയി ശരിയല്ലേ തിരിച്ചു വന്നപ്പോഴോ റേഷൻ ഡിപ്പോയുടെ അടുത്തുകൂടി വന്നു ഇതിലെ അളവുകൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രയോജനപ്പെടുത്തി ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം ഓഫീസിൽ എത്തിയതും തിരികെ വീട്ടിലെത്തിയതും അറുന്നൂറ് സെക്കൻഡ് വീതം സമയമെടുത്താണെന്ന് സങ്കല്പിക്കുക ദ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ദ ഓഫീസ് ആൻഡ് ബാക്ക് ഹോം വാസ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് ഈച്ച് ബേസ്ഡ് ഓൺ ദിസ് മെഷർമെൻറ്റ് വി ഹവ് ടു ട്രൈ ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ അല്ലേ ഈ അളവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പട്ടിക പൂർത്തിയാക്കാൻ ശ്രമിക്കാം ഈ ആളിപ്പോൾ വീട്ടിലാണ് വീട്ടിൽ നിന്നും ഓഫീസിലെത്തിയത് ഹോസ്പിറ്റലിന് സമീപത്ത് കൂടിയാണ് അതിനുവേണ്ടി അദ്ദേഹം തൊള്ളായിരം മീറ്റർ ദൂരം സഞ്ചരിച്ചു അതായത് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പേഴ്സൺ ടു റീച്ച് ദി ഓഫീസ് ഈസ് നയൻ ഹൺഡ്രഡ് മീറ്റർ അല്ലേ അദ്ദേഹം ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയത് ഏതിലൂടെയാണ് റേഷൻ കടയ്ക്ക് സമീപത്തുള്ള വഴിയിലൂടെയാണ് അതിന് അദ്ദേഹം സഞ്ചരിച്ച ദൂരം ആയിരത്തി എൺപത് മീറ്റർ ആണ് അതായത് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പേഴ്സൺ ടു റീച്ച് ഹോം ഫ്രം ഓഫീസ് മീറ്റർ ഇപ്പൊ നമ്മൾ ഇതിനൊക്കെയുള്ള ടൈം ടൈം എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് ആണ് അതായത് ഓഫീസിൽ നിന്ന് ഹോമിലേക്ക് എത്താനും ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് എത്താനും എടുത്ത ടൈം എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് ആണ് ഇനി വേറൊരു കാര്യമുണ്ട് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് ഫോർ എയ്റ്റി മീറ്റർ അതായത് വീടും ഓഫീസും തമ്മിലുള്ള നേർ രേഖാ ദൂരം എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് മീറ്റർ ആണ് ഇനി നമുക്ക് ഈ പട്ടിക ഒന്ന് പൂരിപ്പിക്കാം അല്ലേ എന്തൊക്കെയാണ് ഈ പട്ടികയിൽ തന്നിട്ടുള്ളത് അദ്ദേഹം സഞ്ചരിച്ച ഘട്ടങ്ങൾ ദ സ്റ്റേജസ് ഓഫ് ഹിസ് ജേർണി അതായത് ഓൺ റീച്ചിങ് ദ ഓഫീസ് ഓഫീസിൽ എത്തിയ അവസരത്തിൽ ആകെ സഞ്ചരിച്ച ദൂരം മീറ്ററിൽ എത്ര ദൂരം സഞ്ചരിച്ചു അദ്ദേഹം ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ നയൻ ഹൺഡ്രഡ് മീറ്റർ തൊള്ളായിരം മീറ്റർ ആണ് അദ്ദേഹം സഞ്ചരിച്ചത് ഇനി സ്ഥാനാന്തരം മീറ്ററിൽ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ മീറ്റർ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് നെയർ രേഖാ ദൂരം ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർ രേഖാ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സ്ഥാനാന്തരം എന്ന് വിളിക്കാം അല്ലെ ഇറ്റ് ഈസ് ദ്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അപ്പൊ ഇവിടെ എത്രയായിരിക്കും നാനൂറ്റി എൺപത് മീറ്റർ ആയിരിക്കും ഇനി സഞ്ചരിക്കാൻ എടുത്ത സമയം നമുക്കറിയാം അറുന്നൂറ് ആണ് അല്ലെ ദ ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഇൻ സെക്കൻഡ് ഈസ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് ഇനി യൂണിറ്റ് സമയം എന്താണ് യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ യൂണിറ്റ് എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയമാണ് യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയമാണ് അപ്പൊ യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് ടൈം അതായത് എന്താ വരിക അദ്ദേഹം എത്ര ദൂരം സഞ്ചരിച്ചു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു തൊള്ളായിരം അല്ലേ അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ടൈം ടേക്കൺ ഫോർ ദി ജേർണി അതായത് സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതായത് തൊള്ളായിരം ഹരിക്കണം അറുന്നൂറ് എത്രയാണത് കിട്ടുക ഒന്നേ പോയിന്റ് അഞ്ച് ശരിയല്ലേ ഒന്നേ പോയിന്റ് അഞ്ചാണ് ഒരു യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അല്ലെ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് ഈസ് വൺ ഇനി യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം അല്ലെ യൂണിറ്റ് സമയം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെക്കൻഡ് അല്ലെ യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം ദ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് ടൈം അതെന്താണ് ഡിസ്പ്ലേസ്മെന്റ് എത്ര ഇവിടെ നാനൂറ്റി അൻപത് മീറ്റർ ആണ് അതായത് ഫോർ എയ്റ്റി മീറ്റർ ആണ് അതിന് എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം എത്രയാണ് അത് അറുന്നൂറ് അപ്പൊ എത്ര കിട്ടുക പോയിന്റ് എയ്റ്റ് യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാ പോയിന്റ് എയ്റ്റ് ആണ് ഇനി അദ്ദേഹം തിരികെ വീട്ടിലെത്തിയ അവസരത്തിൽ അതായത് ഓൺ റീച്ചിങ് ബാക്ക് ഹോം അല്ലേ എന്താണ് സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ ആയിരത്തി എൺപത് മീറ്റർ ആണ് മീറ്റർ ഇവിടെയും സ്ഥാനാന്തരം എത്ര തന്നെയാണ് നാനൂറ്റി എൺപത് മീറ്റർ ആണ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ മീറ്റർ എത്രയാണ് ഫോർ എയ്റ്റി മീറ്റർ ആണ് കാരണം സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേഖാ ദൂരം അല്ലെ അതായത് ഇറ്റ് ഈസ് ദ ദ്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അത് ഇനി ചേഞ്ച് ഒന്നുമില്ല അത് ഫോർ എയ്റ്റി മീറ്റർ തന്നെയാണ് അല്ലെ ഇനി സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ് സഞ്ചരിക്കാനെടുത്ത സമയം ടൈം ടേക്കൺ ഫോർ ദി ജേർണി ഇൻ സെക്കൻഡ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡാണ് അപ്പൊ യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് എത്രയാണത് ആയിരത്തി എൺപതേ ഹരിക്കണം അറുന്നൂറ് അല്ലേ തൗസൻഡ് ആൻഡ് എയ്റ്റി ഡിവൈഡഡ് ബൈ സിക്സ് ഹൺഡ്രഡ് എത്ര കിട്ടുക ഒന്നേ പോയിന്റ് എട്ടാണ് കിട്ടുക വൺ പോയിന്റ് എയ്റ്റ് ആണ് ഇനി അടുത്തത് യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എങ്ങനെ കണ്ടെത്തും ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ നമുക്കറിയാം നാനൂറ്റി എൺപത് മീറ്റർ ആണ് അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അറുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എത്ര കിട്ടും പോയിന്റ് എയ്റ്റ് എന്ന് കിട്ടും അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ അവസാനത്തെ രണ്ട് കോളങ്ങൾ നോക്കൂ എന്തൊക്കെയാണത് യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം അല്ലെ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക വേഗം എന്ന് വിളിക്കുക എന്താ വേഗം സ്പീഡ് എന്ന് വിളിക്കുന്നു എന്താ വിളിക്ക സ്പീഡ് അല്ലെ അപ്പൊ വേഗം എന്ന് പറഞ്ഞ എന്താണ് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം അല്ലെ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിനെയാണ് എന്ത് വിളിക്കുന്നത് വിളിക്കുന്നത് സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ യൂണിറ്റ് ടൈം സ്പീഡ് അല്ലെ സ്പീഡ് ഇസ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ യൂണിറ്റ് ടൈം ഇനി അവസാനത്തെ കോളം നോക്കൂ യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം അല്ലെ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക പ്രവേഗം എന്ന് വിളിക്കുക അല്ലെ യൂണിറ്റ് സ്ഥാനാന്തരമാണ് പ്രവേഗം വെലോസിറ്റി സമയത്തിൽ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം അല്ലെ അപ്പൊ നമ്മൾ അവസാനത്തെ കോളത്തിലുള്ള എന്താ വിളിക്കുക വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്നാണ് വിളിക്കുക ഇനി എന്താണ് ഇതിന്റെ യൂണിറ്റ് നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ വേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരം ബൈ സമയം ദൂരം ബൈ സമയം അല്ലെ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ദൂരത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ ടൈമിന്റെ യൂണിറ്റ് എന്താ സെക്കൻഡ് അപ്പൊ സ്പീഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് ഇനി അടുത്തത് വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ടു എന്താ വരിക ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം സ്ഥാനാന്തരം ബൈ സമയം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ ആണ് സമയത്തിന്റെ യൂണിറ്റ് എന്താ സെക്കൻഡ് ആണ് അതുകൊണ്ട് പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ അതായത് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോ ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സ്പീഡ് ആയാലും വെലോസിറ്റി ആയാലും അഥവാ വേഗമായാലും പ്രവേഗമായാലും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ ഇനി ഇയാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് സഞ്ചരിച്ച അവസരത്തിൽ ഈ പ്രവേഗവും വേഗവും തുല്യമായിരുന്നു ഇസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ വൈൽ ട്രാവലിംഗ് ഫ്രം ഹോം ടു ഓഫീസ് അല്ല വ്യത്യാസമായിരുന്നു അല്ലേ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു വൺ പോയിൻ്റ് ഫൈവ് ആയിരുന്നു വെലോസിറ്റി എന്ന് പറയുന്നത് പോയിൻ്റ് എയിറ്റ് ആയിരുന്നു എന്തുകൊണ്ടായിരിക്കും വ്യത്യാസപ്പെട്ടത് അതെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത് നമ്മൾ എന്ത് എന്താണ് ദൂരം ബൈ സമയമാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് പ്രവേഗം എന്ന് പറഞ്ഞതോ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ വെലോസിറ്റി അതായത് സ്ഥാനാന്തരം ബൈ സമയമാണ് അപ്പോൾ ഇയാൾ സഞ്ചരിച്ച ദൂരം ആരെയാണ് ആശ്രയിക്കുന്നത് സഞ്ചരിച്ച പാതയെ ആശ്രയിക്കും െ സഞ്ചരിച്ച പാതയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അതുകൊണ്ട് ദൂരത്തിലും സ്ഥാനാന്തരത്തിലും എന്തുണ്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ വേഗത്തിലും പ്രവേഗത്തിലും എന്തുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അല്ലേ തിരികെ വീട്ടിലെത്തിയപ്പോഴും ഇതുതന്നെ അല്ലേ അവസ്ഥ തിരികെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആയിരത്തി എൺപത് മീറ്റർ ആണ് അല്ലേ ഓൺ റീച്ചിങ് ബാക്ക് ഹോം ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പേഴ്സൺ ഈസ് വൺ തൗസൻഡ് എയ്റ്റി മീറ്റർ അല്ലേ പക്ഷേ അവിടെ ഉണ്ടായ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ് ഫോർ എയ്റ്റി മീറ്റർ തന്നെയാണ് അപ്പൊ ടൈം നമുക്കറിയാം അറുന്നൂറ് സെക്കൻഡാണ് നമുക്ക് കിട്ടിയ വേഗം എന്ന് പറയുന്നത് എത്രയാണ് വൺ പോയിന്റ് എയ്റ്റാണ് പക്ഷേ പ്രവേഗം എത്രയാണ് പോയിന്റ് എയ്റ്റ് തന്നെയാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോഴും വീട്ടിലെത്തിയപ്പോഴും വേഗത്തിലും പ്രവേഗത്തിലും എന്തുണ്ട് വ്യത്യാസമുണ്ട് അതായത് സ്പീഡിലും വെലോസിറ്റിയിലും വ്യത്യാസമുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾ സഞ്ചരിച്ച പാതയെ ആശ്രയിക്കും എന്ത് ദൂരം അഥവാ ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നത് ആരെയാണ് ആശ്രയിക്കുന്നത് അദ്ദേഹം സഞ്ചരിച്ച ആ പാതയെയാണ് അല്ലെ വേഗം എന്ന് പറയുന്നത് അദ്ദേഹം സഞ്ചരിച്ച പാതയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം സഞ്ചരിച്ച പാത ഒന്നുകൂടി വിശദമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് േഖയിലാണ് സഞ്ചരിച്ചത് അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഒരു സദിശ അളവാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് തന്നെ പ്രവേഗം അഥവാ വെലോസിറ്റിയും എന്തായിരിക്കും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും ഒരു സദിശ അളവായിരിക്കും പ്രവേഗം എന്താണ് ഒരു സദിശ അളവാണ് അല്ലേ അവിടെ ഒരേ ദിശയിലാണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവേഗം എന്തായിരിക്കും സദിശ ആയിരിക്കും എന്നാൽ വേഗോ വേഗം എന്ന് പറയുന്നത് എന്താ ദൂരം ബൈ സമയം അദ്ദേഹം സഞ്ചരിച്ച ദൂരം സ്ട്രെയിറ്റ് ലൈൻ ആണോ നേർ രേഖയിലൂടെയാണോ അല്ല അദ്ദേഹം ആശുപത്രി വഴി ഓഫീസിലെത്തി വളഞ്ഞ് പൊളഞ്ഞൊക്കെയാണ് സഞ്ചരിച്ചത് അല്ലെ തിരിച്ചു വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് റേഷൻ കട വഴി വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് എവിടെ എത്തിയത് വീട്ടിലെത്തിയത് അപ്പൊ അതൊരിക്കലും ഒരേ ദിശയിലല്ല അദ്ദേഹം സഞ്ചരിച്ചത് അദ്ദേഹം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഒരേ ദിശയിലല്ല അപ്പം വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് സതിശ അളവല്ല അത് അതിശ അളവാണ് അതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുമാണ് അല്ലേ അപ്പൊ ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും എങ്ങനെയൊക്കെ പോയാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇനി പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ആ നേർ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം അല്ലേ അപ്പൊ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് നേർരേഖ ദൂരമാണ് അതിലൂടെ അദ്ദേഹം സഞ്ചരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുത്ത സമയം തന്നെയാണ് ഇവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അല്ലേ അദ്ദേഹം യഥാർത്ഥത്തിൽ എടുക്കുന്ന സമയം തന്നെയാണ് ഇവിടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പൊ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥാനാന്തരം ബൈ സമയമാണ് ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ ഇർ റെസ്പെക്റ്റീവ് ഓഫ് ദ പാത്ത് ടേക്കൺ അത് ഏതിലൂടെ സഞ്ചരിച്ചാലും എന്തായിരിക്കും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമേ അവിടെ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ വൈൽ കാൽക്കുലേറ്റിംഗ് വെലോസിറ്റി ദിസ്റ്റേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇറ്റ് സെൽഫ് ഇസ് ദി ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദ ആക്ച്വൽ പാത്ത് ടേക്കൺ But the time taken to ടൈം ടേക്കൺ ടു കവർ ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ഫോർ ദി കാൽക്കുലേഷൻ പക്ഷേ ടൈം ഏതാണ് നമ്മൾ എടുക്കേണ്ടത് അദ്ദേഹം ഏത് പാതയിലൂടെയാണോ സഞ്ചരിച്ചത് ഏത് പാത്തിലൂടെയാണോ അദ്ദേഹം ട്രാവൽ ചെയ്തത് ആ പാത്തിലൂടെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് എന്ത് കണ്ടുപിടിക്കാൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഓക്കെ സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദ്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈഷ് ആൻഡ് ഫൈനൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ബൈ ദി പേഴ്സൺ അതായത് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ പ്രവേഗം ഇസ് ഈക്വൾ ടു സ്ഥാനാന്തരം ബൈ സമയം അടുത്തതായി ഒരു വസ്തു എയിൽ നിന്നും ബി വഴി സിയിലെത്തിയ പാത ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ ഒബ്സെർവ് ദി ഡെപിക്ഷൻ ഓഫ് ദി പാകൺ ബൈ ആൻ ഒബ്ജക്ട് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം എൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് ഈ വസ്തുവിന്റെ വേഗവും പ്രവേഗവുമാണ് നമുക്ക് കണക്കാക്കേണ്ടത് അപ്പൊ ഇവിടെ എയിൽ നിന്ന് ബി വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എത്രയാണ് അറുപത് മീറ്റർ ആണ് ബിയിൽ നിന്ന് സി വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് അപ്പൊ എയിൽ നിന്നും സി വരെ എത്താൻ അദ്ദേഹം സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ അദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ് മീറ്റർ ആണ് അല്ലെ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പേഴ്സൺ ടു റീച്ച് സി ഫ്രം എ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് മീറ്റർ അതായത് സി വരെ എത്താൻ എവിടെ നിന്ന് എയിൽ നിന്നും സി വരെ എത്താൻ അദ്ദേഹം സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് നൂറ് മീറ്റർ ആണ് അതിനെടുക്കുന്ന സമയം എത്രയാണ് പത്ത് ആണ് അല്ലെ എന്ന് ബി വരെ എത്താൻ ആറ് സെക്കൻഡും ബിന്ന് സി വരെ എത്താൻ നാല് സെക്കൻഡും ആണെന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആകെ സമയം എന്ന് പറയുന്നത് പത്ത് സെക്കൻഡാണ് അപ്പോൾ ഇവിടെ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ് മീറ്റർ ആണ് സമയം എന്ന് പറയുന്നത് പത്ത് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വേഗം അല്ലെങ്കിൽ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും വേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അതായത് നൂറ് ബൈ പത്ത് അപ്പൊ എന്താ കിട്ടുക പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അപ്പൊ ഇവിടെ വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് മീറ്റർ പെർ ആണ് ഇനി പ്രവേഗം കണ്ടുപിടിക്കണം അതായത് വെലോസിറ്റി കണ്ടുപിടിക്കണം എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും അല്ലെങ്കിൽ സ്ഥാനാന്തരം എത്രയായിരിക്കും എഴുപത് മീറ്റർ ആണ് അല്ലെ നമുക്കറിയാം ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നെർരേഖ ദൂരത്തിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് വിളിക്കാം അല്ലെ അതായത് ഇറ്റ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അതായത് എയും സിയും തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണത് എഴുപത് മീറ്റർ ആണ് അതാണ് അദ്ദേഹത്തിനുണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പ്രവേഗം അഥവാ വെലോസിറ്റി എന്തായിരിക്കും ആ എന്താണ് എഴുപതേ ബൈ പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ സമയമാണ് അദ്ദേഹം എന്ന് സി വരെ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് പത്ത് സെക്കൻഡാണ് അപ്പൊ എഴുപതേ ബൈ പത്ത് എത്ര കിട്ടുക ഏഴ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗത്തിന്റെ അളവും വേഗത്തിൻ്റെ അളവും തുല്യമാകുന്ന സാഹചര്യം കണ്ടെത്തി എഴുതു ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ബിക്കം ഈക്വൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ എങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഈ വസ്തുവിന്റെ പ്രവേഗവും വേഗവും എന്താണെന്നും തുല്യമാകണം അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ആ യെസ് ദൂരവും സ്ഥാനാന്തരവും തുല്യമാവണം അല്ലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാണോ അങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാണെന്നുണ്ട് എന്താ വേണ്ടത് ആ പേഴ്സൺ അല്ലെങ്കിൽ അദ്ദേഹം ഏതിലൂടെ സഞ്ചരിക്കണം ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കണം അല്ലെ അപ്പം നേർ രേഖയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും ദൂരവും സ്ഥാനാന്തരവും തുല്യമാവും അല്ലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാവും നേർ രേഖയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കണം അങ്ങനെയാണെങ്കിൽ വേഗത്തിന്റെ അളവും പ്രവേഗത്തിന്റെ അളവും എന്തായിരിക്കും തുല്യമായിരിക്കും ഇനി വേഗവും പ്രവേഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ടാബ്ലെറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി അപ്പോ നമ്മൾ പറഞ്ഞു വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് അതിശ അളവാണ് ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത് സദിശ അളവാണ് അതായത് വെക്ടർ ആണ് എന്താണ് സദിശം എന്ന് പറഞ്ഞാൽ ദിശയ്ക്ക് പ്രാധാന്യമുള്ള അളവുകളെയാണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവ് എന്ന് പറയുന്നത് ഇനി അതിശം എന്ന് പറഞ്ഞാലോ ദിശയ്ക്ക് പ്രാധാന്യമില്ലാത്ത അളവുകളെയാണ് അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത് അടുത്തത് വേഗം എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം സ്പീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം എന്നാൽ പ്രവേഗം എന്താണ് യൂണിറ്റ് സമയത്തിൽ സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെ വെലോസിറ്റി ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം ഇനി വേഗം എല്ലായ്പ്പോഴും പ്രവേഗത്തെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എന്താണ് വേഗം എല്ലായ്പ്പോഴും പ്രവേഗത്തെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി ക്ലിയർ ആണല്ലോ ഇനി പ്രവേഗമോ പ്രവേഗം വേഗത്തെക്കാൾ കുറവോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും വെലോസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡ് ഇനി അടുത്തത് നോട്ടിക്കൽ മൈൽ എന്താണെന്ന് നോക്കാം വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടാണ് ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് നോട്ടിക്കൽ മൈൽ ഇസ് ദി യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ വൺ നോട്ടിക്കൽ മൈൽ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ സ്പീഡ് ഓഫ് എയറോപ്ലെയിൻ ആൻഡ് ഷിപ്പ് ഈസ് നോട്ട് വൺ നോട്ട് ഇസ് ദ സ്പീഡ് ടേക്കൺ ടു ട്രാവൽ വൺ നോട്ടിക്കൽ മൈൽ ഇൻ വൺ അവർ അടുത്തതായിട്ട് നമുക്ക് സമവേഗവും അസമവേഗവും നോക്കാം അതായത് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് അപ്പൊ ഇവിടെ ചിത്രം നോക്കൂ വിവിധ സമയ ഇടവേളകളിൽ ഒരു കാർ സഞ്ചരിച്ച ദൂരങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലേ അതായത് എ ബി സി ഡിഇ എന്നീ ആറ് സ്ഥാനങ്ങൾ ആറ് പൊസിഷനുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ ദൂരം എത്രയാ ഇരുപത് മീറ്റർ ബിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ ഇരുപത് മീറ്റർ സിന്ന് ഡി വരെ ഇരുപത് മീറ്റർ അല്ലേ ഇ ഡിന്ന് ഇ വരെ ഉള്ള ദൂരം എത്രയാ ഇരുപത് മീറ്റർ ഇന്ന് എഫ് വരെയുള്ള ദൂരം എത്രയാ എസ് ഇരുപത് മീറ്റർ അപ്പോൾ ആ കാറ് എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തുന്നു എഫിൽ എത്തുന്നു അപ്പോൾ രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്ക് എവിടെ എത്തിയിട്ടുണ്ടാവും ബിയിലെത്തിയിട്ടുണ്ടാവും നാല് സെക്കൻഡാകുമ്പോഴോ എത്തിയിട്ടുണ്ടാവും ആറ് സെക്കൻഡ് ആകുമ്പോൾ ഡിയിലും എട്ടാമത്തെ സെക്കൻഡിൽ ആ കാർ ഇയിലെത്തിയിട്ടുണ്ടാവും അല്ലെ പത്താമത്തെ സെക്കൻഡിലോ ആ കാർ എവിടെ എത്തി എഫിലാണ് എത്തിയിട്ടുണ്ടാവുക അപ്പൊ നമുക്കിവിടെ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡും ടൈമും നമുക്കൊന്ന് മെഷർ ചെയ്യണം ഈ ഒരു ഡാറ്റ ബേസ് നമുക്കൊന്ന് മെഷർ ചെയ്യണം അപ്പൊ എന്ന് ബി വരെ പോകുന്ന സമയത്ത് അല്ലെ എന്ന് ബി വരെ പോകുന്ന സമയത്ത് ആ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ എത്രയാണ് ട്വൻറ്റി മീറ്റർ ആണ് അല്ലെ ബിന്ന് സി വരെ ആണെങ്കിലോ അതും ട്വൻ്റി മീറ്റർ ആണ് സിന്ന് ഡി വരെ ട്വൻ്റി മീറ്റർ ഡിന്ന് ഇ വരെ ട്വൻറി മീറ്റർ ഇന്ന് എഫ് വരെ ട്വൻറ്റി മീറ്റർ അപ്പൊ ആ ഫസ്റ്റ് കോളം മൊത്തം എന്താണ് ഇരുപത് മീറ്റർ ആണ് ഇനി അതിനെടുക്കുന്ന സമയമൊക്കെ എത്രയാണ് നോക്കൂ രണ്ടാമത്തെ സെക്കൻഡിൽ ബിയിലെത്തി നാലാമത്തെ സെക്കൻഡിൽ സിയിലെത്തി ആറാമത്തെ സെക്കൻഡിൽ ഡിയിലെത്തി എട്ടാമത്തെ സെക്കൻഡിൽ ഇയിലും അതുപോലെ പത്താമത്തെ സെക്കൻഡിൽ എഫിലും ആണ് എന്ന് ബി വരെ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് സെക്കൻഡാണ് ബിന്ന് സി വരെ എടുക്കാൻ ബിന്ന് സി വരെ എത്താനുള്ള സമയം എത്രയാണ് രണ്ട് സെക്കൻഡ് സിന്ന് ഡി വരെ എടുക്കുന്ന സമയവും രണ്ട് സെക്കൻഡാണ് ഡിന്ന് ഇ വരെ എടുക്കാൻ എത്തുന്ന സമയവും രണ്ട് സെക്കൻഡാണ് ഈന്ന് എഫ് വരെ എത്താൻ എടുക്കുന്ന സമയവും എത്രയാണ് രണ്ട് സെക്കൻഡാണ് അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് കാണാം സ്പീഡ് അല്ലെങ്കിൽ വേഗം കാണാം അല്ലെ ഡിസ്റ്റൻസിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ സഞ്ചരിച്ച ദൂരത്തിനെ സമയം കൊണ്ട് ഹരിക്കുക അപ്പൊ ഇരുപതേ ബൈ രണ്ട് എത്ര കിട്ടുക പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേഗം അഥവാ സ്പീഡ് എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും തുല്യമാണ് എത്രയാണത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ തുല്യ സമയ ഇടവേളകളിൽ കാർ സഞ്ചരിച്ച ദൂരം തുല്യമാണ് അപ്പോൾ കാറിന്റെ ചലനം എന്താണ് സമചലനമാണ് അപ്പൊ ഓരോ രണ്ട് സെക്കൻഡിലും ഈ കാർ എത്ര ദൂരമാണ് സഞ്ചരിച്ചത് ഇരുപത് മീറ്റർ ആണ് സഞ്ചരിച്ചത് ഓരോ രണ്ട് സെക്കൻഡിലും ഈ കാർ ഇരുപത് മീറ്റർ ദൂരം ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം തുല്യ സമയ ഇടവേളകളിൽ കാർ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് തുല്യമാണ് അപ്പോൾ കാറിന്റെ ചലനം എന്തായിരിക്കും സമചലനമായിരിക്കും അല്ലെ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം സെയിം അല്ലെ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ കാർ എന്തിലാണ് യൂണിഫോം മോഷനിലാണെന്ന് പറയാം അല്ലെ സമചലനത്തിലാണ് എന്ന് പറയാം ഇനി അടുത്ത ഒരു ചിത്രം നോക്കൂ ഒരു കാർ സഞ്ചരിച്ച ദൂരവും അതിനടുത്ത സമയവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ആൻഡ് ദൈവം ടേക്കൺ ഫോർ ഇറ്റ് ഈസ് റെക്കോർഡ് അപ്പോ എഫിലേക്ക് തന്നെയാണ് ഇവിടെ കാർ മൂവ് ചെയ്യുന്നത് എന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈവ് മീറ്റർ ആണ് അല്ലെ ബിന്ന് സി വരെ ഡിസ്റ്റൻസ് എത്രയാ ഫിഫ്റ്റീൻ മീറ്റർ ആണ് അല്ലെ സിന്ന് ഡി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിക്സ് മീറ്റർ ആണ് അതുപോലെ ഡിന്ന് ഇ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയ്റ്റീൻ മീറ്റർ ആണ് അല്ലെ ഇന്ന് എഫ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിക്സ് മീറ്റർ ആണ് അപ്പോൾ എ യിൽ നിന്നും എഫിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആകെ ദൂരം എത്രയാണ് അമ്പത് മീറ്റർ ആണ് ഓക്കെ അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് രണ്ട് സെക്കൻഡാണ് ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമും രണ്ട് സെക്കൻഡാണ് സിന്ന് ഡിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം രണ്ട് സെക്കൻഡാണ് ഡിന്ന് ഇയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം രണ്ട് സെക്കൻഡാണ് അല്ലെ ഇന്ന് എഫിലേക്ക് എത്താൻ എടുക്കുന്ന സമയം രണ്ട് സെക്കൻഡാണ് അപ്പൊ നമുക്കിവിടെ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ കാറിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്റ്റൻസ് ട്രാവൽ സഞ്ചരിച്ച ദൂരം നമുക്ക് നോക്കാം എ എന്ന് ബി വരെ എത്ര ദൂരം ഉണ്ട് അഞ്ച് മീറ്റർ ആണ് അല്ലേ ഇനി ബിന്ന് സി വരെ എത്ര ദൂരം ഉണ്ട് പതിനഞ്ച് മീറ്റർ ആണ് സിന്ന് ഡി വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് സിക്സ് മീറ്റർ ആണ് ഡിന്ന് ഇ വരെയോ പതിനെട്ട് മീറ്റർ ആണ് ശരിയല്ലേ ഇന്ന് എഫ് വരെയോ ആറ് മീറ്റർ ഇനി അതിനെടുക്കുന്ന ടൈം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒക്കെ രണ്ട് സെക്കൻഡാണ് അല്ലെ എ യിൽ നിന്നും ബിയിൽ എത്താനുള്ള ടൈം എന്ന് പറഞ്ഞ രണ്ട് സെക്കൻഡാണ് ബിയിൽ നിന്നും സിയിലെത്താനെടുക്കുന്ന ടൈം രണ്ട് സെക്കൻഡാണ് സിയിൽ നിന്നും ഡിയിൽ എത്താൻ എടുക്കുന്ന ടൈം രണ്ട് സെക്കൻഡാണ് അങ്ങനെ ഡിയിൽ നിന്നും ഇയിൽ എത്താൻ എടുക്കുന്ന ടൈം രണ്ട് സെക്കൻഡാണ് ഇയിൽ നിന്നും എഫിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എത്രയാണ് രണ്ട് സെക്കൻഡാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വേഗം കാണുക സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ ദൂരത്തിന് എന്തുകൊണ്ടായിരിക്കണം സമയം കൊണ്ടായിരിക്കണം അല്ലെ അപ്പൊ ആദ്യത്തെ എന്താ കിട്ടുക അഞ്ച് ബൈ രണ്ടെത്രയ രണ്ടേ പോയിന്റ് അഞ്ച് പതിനഞ്ച് ബൈ രണ്ടെത്ര ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ ആറ് ബൈ രണ്ട് മൂന്നാണ് പതിനെട്ട് ബൈ രണ്ടെത്രയ ഒമ്പതാണ് ആറ് ബൈ രണ്ടെത്രയ മൂന്നാണ് അപ്പൊ ഇവിടെ ഒക്കെ വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്താണ് ഡിഫറെന്റ് ആണ് വ്യത്യാസമാണ് അപ്പൊ ഇവിടെ കാർ എന്താ സംഭവിക്കുന്നത് തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരങ്ങൾ വ്യത്യസ്തമാണ് ശരിയല്ലേ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആർ ഡിഫറൻറ്റ് അങ്ങനെയെങ്കിൽ ഈ കാറിന്റെ ചലനം എന്താണ് സമചലനമല്ല നമുക്ക് എന്ത് വിളിക്കാം അസമചലനം എന്ന് വിളിക്കാം അല്ലേഫോ ദ മോഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ കാർ ഇസ് എന്താണ് നോൺ യൂണിഫോം അവിടെ എന്താണ് സമചലനമല്ല ദ മോഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ കാർ നോട്ട് യൂണിഫോം പിന്നെ എന്താണ് നോൺ യൂണിഫോം മോഷൻ ആണ് ആ കാറിന്റെ മോഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നോൺ യൂണിഫോം മോഷൻ ആണ് ശരിയാണല്ലോ അപ്പൊ ചലനത്തിലുള്ള ഒരു വസ്തു അത് തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം സമവേഗമാണ് എന്നാൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം എന്തായിരിക്കും അസമവേഗമായിരിക്കും ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദ ബോഡി യൂണിഫോം സ്പീഡ് ഇറ്റ് ഈസ്റ്റൻസസ് അൺ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദ ബോഡി നോൺ യൂണിഫോം സ്പീഡ് ഓക്കെ ആണല്ലോ ക്ലിയർ ആയി അപ്പോൾ യൂണിഫോം സ്പീഡ് എന്താണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ സമവേഗവും അസമവേഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഒരു കുട്ടി ഒരു വാഹനം ഓടിക്കുന്നത് കാണുകയാണ് ആ വാഹനത്തിന്റെ സ്പീഡോമീറ്റർ എന്തിനാ സ്പീഡോമീറ്റർ ഉപയോഗിക്കുക അതിന്റെ വേഗത കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഡ്രൈവറെ തൊട്ടടുത്ത് ആ സ്പീഡോമീറ്റർ മീറ്റർ ഉണ്ടാവും ആ സ്പീഡോമീറ്ററിൽ ഒരു കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ എന്താണ് സ്പീഡോമീറ്ററിലെ മീറ്ററിലെ റീഡിങ് അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അതൊരു യൂണിഫോം അല്ല അല്ലെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ റീഡിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ കൂടുന്നു ചിലപ്പോൾ കുറയുന്നു അല്ലെ ആ റീഡിംഗ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല വേഗങ്ങളിലായിരിക്കും ഒരു വാഹനം സഞ്ചരിക്കുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വാഹനം സഞ്ചരിച്ച വേഗം എങ്ങനെ നിർണ്ണയിക്കുക ഹൗ ഡു വി മെഷർ ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ സച്ച് സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വാഹനത്തിന്റെ വേഗം നിർണ്ണയിക്കുക അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മാത്രമേ പറ്റുള്ളൂ ആവറേജ് സ്പീഡ് കണക്കാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ശരാശരി വേഗം കണക്കാക്കാനേ സാധിക്കുകയുള്ളൂ അപ്പൊ എന്താണ് ശരാശരി വേഗം എന്ന് പറഞ്ഞാൽ ഈ കാറ് സഞ്ചരിച്ച ആകെ ദൂരത്തിന് ഈ കാർ സഞ്ചരിച്ച ആകെ ദൂരത്തിന് എന്തുകൊണ്ട് ഹരിക്കണം ആ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിക്കണം അല്ലേ ഇപ്പൊ ഇവിടെ കാറ് എ യിൽ നിന്നും എഫിലോട്ട് എത്ര ദൂരമുണ്ടായിരുന്നു അമ്പത് മീറ്റർ ആണ് ഉണ്ടായിരുന്നത് അപ്പൊ അമ്പത് മീറ്റർ എടുത്തു ഇനി ഇത്രയും ദൂരം സഞ്ചരിക്കാനെടുത്ത ആകെ സമയം എത്രയാണ് പത്ത് ആണ് അപ്പൊ എന്തായിരിക്കും ശരാശരി വേഗം അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദി ഡിസ്റ്റൻസ് എത്രയാണത് അമ്പത് മീറ്റർ ഡിവൈഡഡ് ബൈ പത്ത് സെക്കൻഡ് അതായത് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അപ്പോൾ വാഹനങ്ങളുടെ വേഗം കണക്കാക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ശരാശരി വേഗമാണ് അല്ലെ ആവറേജ് സ്പീഡാണ് നമ്മൾ വാഹനങ്ങളുടേത് കണക്കാക്കുക ഇനി നമ്മൾ എന്താ പരിചയപ്പെട്ടത് സമവേഗവും അസമവേഗവും നമ്മൾ പരിചയപ്പെട്ടു അതായത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും നമ്മൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി ഇനി അടുത്തത് എന്താ നോക്കേണ്ടത് സമപ്രവേഗവും അസമപ്രവേഗവും നമുക്ക് നോക്കണം അപ്പൊ ഇവിടെ മൂന്ന് സന്ദർഭങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എ എന്ന കാർ ആകെ അഞ്ഞൂറ് മീറ്റർ ദൂരം നേർ രേഖയിലൂടെ സഞ്ചരിച്ചു അല്ലെ കാർ എ ട്രാവൽ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അലോങ് സ്ട്രെയിറ്റ് ലൈൻ ലൈൻ ആയിട്ടാണ് സഞ്ചരിച്ചത് ഓരോ സെക്കൻഡിലും എന്താണ് തുല്യ ദൂരമാണ് സഞ്ചരിച്ചത് ദ കാർ കവർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ഓരോ സെക്കൻഡിലും ഈ കാർ എയുടെ പ്രവേഗങ്ങൾ തുല്യമാണോ ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ദ സെയിം ഇൻ ഈ സെക്കൻഡ് അല്ലെ അതായത് പ്രവേഗങ്ങൾ തുല്യമാണ് ആ കാർ എങ്ങനെയാണ് മൂവ് ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്തത് അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് പിന്നെ എന്താ ഓരോ സെക്കൻഡിലും തുല്യ ദൂരമാണ് സഞ്ചരിച്ചത് അല്ലെ കാർ കവർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്ത് തുല്യായിരിക്കും പ്രവേഗങ്ങൾ തുല്യമായിരിക്കും ശരിയല്ലേ അപ്പോ എ എന്നുള്ള കാറിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ് ഓരോ ടൈമിലും ഈക്വൽ ആയിരിക്കും ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇനി അടുത്ത കാർ കാർ ബി അല്ലെ കാർ ബി അഞ്ഞൂറ് മീറ്റർ ദൂരം നേർ രേഖയിലൂടെ സഞ്ചരിച്ചു നേർ രേഖയിലൂടെ തന്നെ സഞ്ചരിച്ചത് അല്ലേ അതായത് ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിച്ചത് പക്ഷേ ഓരോ സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എന്തല്ല തുല്യമല്ല കാർ ബി ട്രാവൽഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഓക്കെ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഈസ് അൺ ഈക്വൽ ഇൻ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക അവിടെ ഡയറക്ഷൻ ഒക്കെ റെഡിയാണ് ഡയറക്ഷൻ ഒക്കെ സെയിം ആണ് പക്ഷെ എന്താണ് ഡിസ്റ്റൻസ് ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവയുടെ പ്രവേകം തുല്യമായിരിക്കും ഓരോ സെക്കൻഡിലും കാർ ബിയുടെ പ്രവേഗങ്ങൾ തുല്യമായിരിക്കുമോ അല്ല തുല്യമായിരിക്കില്ല അല്ലെ അവിടെ എന്താ സംഭവിച്ചത് ഓരോ സെക്കൻഡിലും കാർ സഞ്ചരിച്ച ദൂരം എന്തല്ല തുല്യമല്ല ശരിയാണല്ലോ െ അതായത് ഡിസ്റ്റൻസ് അൺ നോട്ട് യൂണിഫോം ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നോക്കൂ കാർ സി അഞ്ഞൂറ് മീറ്റർ ദൂരം ഒരു വൃത്തപാതയിലൂടെ സഞ്ചരിച്ചു വൃത്തപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഓരോ സെക്കൻഡിനും തുല്യ ദൂരമാണ് സഞ്ചരിച്ചത് കാർ സി ട്രാവൽ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അല്ലെങ്കിൽ സർക്കുലർ കവർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അപ്പൊ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്തു പക്ഷെ ഇവിടെ എന്താ പ്രശ്നം സർക്കുലർ പാത്താണ് സർക്കുലർ പാത്ത് ആകുമ്പോൾ ഒരേ ഡയറക്ഷൻ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു ഓരോ സെക്കൻഡിലും എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ദിശ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ദിശ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ അങ്ങനെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റില്ല അതിന്റെ പ്രവേഗം സ്ഥിരമാണെന്ന് പറയാൻ പറ്റില്ല അതിന്റെ വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറയാൻ പറ്റില്ല വെലോസിറ്റി എന്താണ് ചേഞ്ച് ചെയ്യുന്നു അല്ലെ നമുക്കറിയാം വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ ദിശയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആയിരിക്കില്ല ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രവേഗം എന്തല്ല സമപ്രവേഗമല്ല അത് അസമപ്രവേഗമായിരിക്കും അല്ലേ അപ്പം ഒരു സമപ്രവേഗത്തിലുള്ള ഒരു വസ്തുവിന്റെ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് പറയാൻ പറ്റുകയുള്ളു അല്ലേ അതായത് ഒരു വസ്തുവിന്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ വസ്തുവിൻ്റെ മാറും പ്രവേഗം മാറും അല്ല ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ് എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഇൻ ദയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അപ്പോൾ വെലോസിറ്റിക്ക് എന്ത് നിർബന്ധമാണ് ഡയറക്ഷൻ അഥവാ ദിശ വളരെ നിർബന്ധമാണ് ദിശ എന്തായിരിക്കണം തുല്യമായിരിക്കണം അല്ലെ പിന്നെ എന്തുകൂടി വേണം ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം അല്ലേ പിന്നെ ഇൻ ദ സെയിം ഡയറക്ഷൻ അപ്പോൾ ഒരേ ദിശയിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ അവിടെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പോ കാർ എ മാത്രമാണ് സമപ്രവേഗത്തിലുള്ളത് ബാക്കിയുള്ള ബിയും സി എന്താണ് അസമപ്രവേഗമാണ് മനസ്സിലാവുന്നോ അപ്പോൾ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് മാറുക അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുക അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അത് നോൺ യൂണിഫോം വെലോസിറ്റി ആയിട്ട് മാറും മനസ്സിലാവുന്നോ അപ്പൊ എന്താണ് സമപ്രവേഗത്തിനുള്ള കണ്ടീഷൻ അല്ലെ യൂണിഫോം വെലോസിറ്റിക്കുള്ള കണ്ടീഷൻ എന്താണ് നേർ രേഖയിലൂടെ സഞ്ചരിക്കണം ഇറ്റ് ഹാസ് ടു ട്രാവൽ അലോങ് എ സ്ട്രേറ്റ് ലൈൻ പിന്നെയോ ഓരോ സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എന്തായിരിക്കണം തുല്യമായിരിക്കണം അല്ലെ ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം യൂണിഫോം വെലോസിറ്റി ആ കാർ യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സമപ്രവേഗത്തിലാണെന്ന് നമുക്ക് പറയാം ഓക്കെ ആണല്ലോ ഈ വിവരത്തിന്റെ അടിസ്ഥാനം നമുക്ക് ഇതൊന്ന് പൂരിപ്പിച്ചാലോ ഈ പട്ടിക ഒന്ന് പൂരിപ്പിച്ചാലോ അപ്പൊ കാർ എന്തിലാണ് കാർ എ എന്തിലാണ് യൂണിഫോം വെലോസിറ്റി അല്ലെ സമപ്രവേഗത്തിലാണ് എന്താ കാരണം പ്രവേഗത്തിന്റെ അളവോ ദിശയോ മാറുന്നില്ല ദ മാഗ്നിറ്റ്യൂഡ് നോർ ദി ഡയറക്ഷൻ ചേഞ്ചസ് അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ അളവ് അല്ലെ എത്ര ക്വാണ്ടിറ്റിയാണ് അല്ലെ ഇപ്പോ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നാല്പത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് നാൽപ്പതാണെന്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ അളവ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി കാർ ബി കാർ ബി എന്താണ് അതിൽ പ്രവേഗത്തിന്റെ അളവ് മാറുന്നുണ്ട് വെലോസിറ്റി ചേഞ്ചസ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും അത് അസമപ്രവേഗമാണ് അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ് ഇനി കാർ സി ആണെങ്കിലോ കാർ സി എന്താണ് അസമപ്രവേഗമാണ് അല്ലേ അത് നോൺ യൂണിഫോം വെലോസിറ്റി കാരണം എന്താ പ്രവേഗത്തിന്റെ അളവ് മാറുന്നൊന്നുമില്ല പക്ഷെ എന്ത് മാറുന്നു ദിശ മാറുന്നു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേയ്ഞ്ച് ബട്ട് ഡയറക്ഷൻ ചേഞ്ചസ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ് നോൺ യൂണിഫോം വെലോസിറ്റിയാണ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം പറയുന്നത് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അപ്പോ പ്രവേഗത്തിന്റെ അളവും ദിശയും മാറുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും സമപ്രവേഗത്തിലായിരിക്കും അല്ലെ അപ്പം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡോ ദിശയോ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അപ്പോ സമപ്രവേഗവും അസമപ്രവേഗവും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി അതായത് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി നിങ്ങൾക്കിപ്പോ മനസ്സിലായി ഇനി ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കണ്ടെത്തും സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി അല്ലെ വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ ദ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തായിരിക്കും അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അല്ലെ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻ ഡേസ്റ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി സമപ്രവേഗത്തിന്റെ വേറെ ഉദാഹരണം പറയൂ ഒരു കാറ് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണ് പിന്നെയോ നേർ രേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതും എന്തായിരിക്കും സമപ്രവേഗത്തിലായിരിക്കും അല്ലേ എ കാർ മൂവ്സ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ക്യാൻ ബി കൺസിഡേർഡ് ആസ് യൂണിഫോം വെലോസിറ്റി അല്ലെ ഇനി അസമപ്രവേഗം എന്താണ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ട്രെയിൻ ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ അല്ലെ അതിന്റെ വെലോസിറ്റി ആദ്യം സീറോ ആയിരിക്കും ആദ്യം അതിന്റെ പ്രവേഗം ആയിരിക്കും പിന്നെ ഇങ്ങനെ കൂടി 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 വരും അല്ലെ പ്രവേഗം കൂടി കൂടി വരും അപ്പം എന്തായിരിക്കും അസമപ്രവേഗമാണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം ആണ് അതുപോലെ ഒരു കാർ ബ്രേക്ക് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്താ വളരെ കൂടുതലുണ്ടായിരിക്കും അത് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കോ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും പൂജ്യമായിട്ട് മാറും അപ്പോഴും എന്താണ് അത് അസമപ്രവേഗത്തിലാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ വസ്തു സമപ്രവേഗത്തിലാണ് എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി അല്ലെ എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം Speed, െ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ സ്പീഡ് എന്താണ് അതുപോലെ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീട്ടിലിരുന്ന് നന്നായി പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം